മറ്റൊരു പരിപാടിയിലേക്ക് അടക്കം കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധ നേടി കഴിഞ്ഞു ഡോക്ടർ കെ അരുൺകുമാറിന്റെ അശ്വമേധം अब ई अश्वमेधम ए जिले वरा चो प्रेक्षक यूट्यूब वी सदेश अयच अब ई ट्वेंटी फोर पड़योटे नाम कड़क नियम सभा मंडलूटे ट्वेंटी फोर पड़योट पड़पड़ोट വയലാറിന്റെ രണ്ട് വരി കാലമാണ് അവിശ്രമം പായുമെന്ന അശ്വം സ്നേഹജ്വാലയാണൻ ചൈതന്യം സനാതനം എന്ന് അദ്ദേഹം പാടിയതുപോലെ ഇങ്ങനെ കുതിരപ്പുറത്ത് എങ്ങനെ പാഞ്ഞു വരുന്ന സമയത്ത് ഡോക്ടർ അരുൺകുമാറിനെ കാണാൻ ഒരു പ്രത്യേക ചേല ഇന്നലെ 24ന്റെ പടക്കുതിര പത്തനംതിട്ട ജില്ലയിലേക്ക് കടന്നു പ്രേക്ഷകർക്ക് അറിയാം ആറമുള മണ്ഡലത്തിലാണ് ഇപ്പോ അശ്വമേധം ഉള്ളത് എന്തെല്ലാമാണ് ആറമുളയിലെ രാഷ്ട്രീയ കണ്ണാടിയിൽ തെളിഞ്ഞു വരുന്നത് കാണാം നമുക്ക് ഡോക്ടർ കെ അരുൺകുമാറിനൊപ്പം അശ്വമേധം പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ നടയിലെത്തിയിട്ടുണ്ട് ആറന്മുള പാർത്ഥസാരഥിയുടെ ഒരു പ്രത്യേകത ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ആശങ്കാകുലനായി തീർത്ഥത്തിലിരിക്കുന്ന പാർത്ഥന് ഗീതോപദേശം ചെയ്തു കൊടുക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനാണ് പാർത്ഥസാരഥിയായി ആറന്മുളയിലുള്ളത് ഈ തിരഞ്ഞെടുപ്പിന്റെ കുരുക്ഷേത്ര ഭൂമിയിൽ തീർത്ഥത്തിൽ ആശങ്കാകുലനായി നെഞ്ചിടിപ്പോടിരിക്കുന്ന ഇരു മൂന്ന് മുന്നണികൾക്കും ജനങ്ങൾ എന്ത് ഉപദേശമാണ് ഈ വിധിയിലൂടെ നൽകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അല്ല ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കൊന്നും പറയാൻ പറ്റില്ല തീർത്ത എന്നാലും കനത്ത മത്സരമായിരിക്കും എന്നാലും മത്സരത്തിൽ വീണ ജോർജ് വരുമോ നാലേ ശിവദാസൻ നായർ ഇവര് രണ്ടിൽ ആരെങ്കിലും ഒരാൾ ആണല്ലേ വൈകുന്നേരം ഇവിടെ വന്നിരിക്കും എല്ലാ ദിവസവും ആ മിക്കവാറും ഇവിടെ കുറെ സമയം ഇരിക്കും എന്റെ പേര് ആന്റണി സർക്കാർ ആന്റണി സർക്കാർ എന്നാണ് ആ സർക്കാർ ഇത് വരോ അതെ ആന്റണി സർക്കാർ ഏത് സർക്കാരാ പിണറായി വിജയ സർക്കാരോ ഉമ്മൻചാണ്ടി സർക്കാരോ ആന്റണി സർക്കാർ ആന്റണിയുടെ കാലത്താണോ ഈ പേരിടുന്നേ പിന്നെ അന്നാ അത് കൊള്ളാം ആ കഥയൊന്ന് പറഞ്ഞാട്ടെ അങ്ങനെ ഈ പണ്ട് പഴയ കാലത്ത് ആന്റണി സർക്കാർ ആന്റണി ഭരിച്ചോണ്ടിരുന്നത് അപ്പൊ ആന്റണി സർക്കാർ വന്നു അപ്പൊ അങ്ങനെ വന്നപ്പോ എന്റെ പേര് ആന്റണി എന്നാ അപ്പൊ ആന്റണിയെയും ചേട്ടനെയും തിരിച്ചറിയാൻ പറ്റാതെ വന്നാലോ പേടിച്ച് സർക്കാർ ചേർത്ത് മുന്നേ ആന്റണി എന്റെ പേര് അങ്ങനെ തന്നെ ആ അതെ അപ്പൊ എ കെ ആന്റണി എന്നുള്ള കേരളത്തിലെ ജനത തിരിച്ചറിയാൻ വേണ്ടി താങ്കൾ ആന്റണി സർക്കാർ പേരുമാറ്റി ഗസറ്റിലൊക്കെ പേരുമാറ്റിയോ അതോ ഇല്ല ഇല്ല അത് മാറ്റിട്ടില്ല അപ്പൊ ഈ ആധാറിൽ എങ്ങനെ ആന്റണി സർക്കാർ എന്നാണോ എ കെ ആന്റണി അല്ല അതില് സർക്കാർ ഒന്നും വെക്കാനൊക്കത്തില്ല അപ്പൊ ഈ ഇപ്പോഴും അഭിമാനത്തോടു കൂടിയാണോ എ കെ ആന്റണി സർക്കാർ എന്ന് പറയുന്നത് അതെ അങ്ങനെ ഇപ്പോഴും എ കെ ആന്റണിയെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ ഈ സത്രക്കടകൾ കണ്ട ഇപ്പൊ എത്ര വയസ്സുണ്ട് ചേട്ടനെ എനിക്കിപ്പോ 85 85 വയസ്സായി എ കെ ആന്റണി ചേട്ടന് 85-ാമത്തെ വയസ്സിലും ഈ പമ്പയിൽ ഇറങ്ങി ചിലപ്പോൾ 1000 രൂപയുടെ വരെ മീൻ പിടിക്കുന്ന ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ ചേട്ടാ സമ്മതിച്ചിരിക്കുന്നു ചെറിയ തോതിലായാലും വലിയ തോതിലായാലും ഈ പണികൾ നമ്മൾ ചെയ്യണം ചെയ്യാതെ നമ്മൾ ഈ ഇരുന്ന് പോയെങ്കിൽ
ഈ പരിപാടി ശ്രീ എ കെ ആന്റണി കാണുന്നുണ്ടെങ്കിൽ അങ്ങേ ആരാധിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആറന്മുളയിലുണ്ട്. സ്ഥലം, കൃത്യമായ സ്ഥലം ഏതാ? പൂവത്തൂരെ. പൂവത്തൂരെ എ കെ ആന്റണി. അങ്ങയുടെ സർക്കാരിന്റെ പേരാണ് സ്വന്തം പേരിനോട് കൂട്ടിച്ചേർത്തത്, എ കെ ആന്റണി സർക്കാർ. കൊള്ളാം. പേരെന്തായിരുന്നു? എന്റെ പേര് മോഹൻനാർ. മോഹൻനാർ എവിടെയാ വീട്? എന്റെ വീട് പന്തളം. പന്തളത്താ. ഇവിടെ ആറന്മുളയിൽ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് പോകുന്നു, വന്ന് തൊഴാനൊക്കെ വരും. അമ്പലത്തിൽ തൊഴാൻ വരും. വള്ളംകളിക്ക് വരും അവസരമായിട്ട്? മിക്കവാറും വരുന്നുണ്ട്. മിക്കവാറും വള്ളംകളിക്ക് വരും. പന്തളത്ത് വോട്ടുണ്ടോ? ഞങ്ങളുടെ സംഭവം അറിയാൻ വയ്യേ. ശബരിമല പ്രശ്നം ഉണ്ടായപ്പോളേ 18 പേരല്ലേ ഞങ്ങളുടെ പന്തളത്തിൽ വെച്ചത്? 18 പേര്. ശരിയാ, പന്തളം പിടിച്ചു. പിന്നെ ആ ഒരു പ്രതിഫലനം ഇപ്പോഴും ഉണ്ടാവും. ഇതിപ്പോ വേറെ കാര്യമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നും അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ദുരോഹം ചെയ്യാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒരു കൽക്കി അവതാരം. ഹൃദയം ശരിക്കും നുറുങ്ങി. നുറുങ്ങിയോ ശബരിമലയിൽ? പിന്നെ അത് പാടില്ലാത്ത കാര്യമല്ലേ. അത് അങ്ങനെ സുരേന്ദ്രൻ ഇറങ്ങി വന്നിട്ടില്ലേ ഈ സംഭവം നടന്നത്? ഇതിപ്പോ ആ പാമ്പിടിച്ചവനുള്ളതല്ലേ പ്രശ്നം തീർന്നില്ലല്ലോ. പക്ഷെ കോൺഗ്രസ് അവരും ഇതിനകത്ത് ശക്തമായി പ്രതിഷേധിച്ചു എന്നാണ് അങ്ങനെയൊക്കെ ഒന്നും പറഞ്ഞത്. അപ്പൊ എന്തായാലും ബി ജെ പിക്ക് ഒരു സാധ്യതയുണ്ട്. ആറന്മുളയിൽ എന്തായിരിക്കും സാധ്യത? താങ്കൾ ഇവിടെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോ എന്താ പറയുക? എന്റെ ഒരു മനസ്സിനകത്തുള്ള ഒരു ബി ജെ പിയുടെ ഒരു ഇതല്ല, വീണാ ജോർജ് ജയിക്കും എന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ. ആറന്മുളയിൽ, അതെ, കണ്ണാടിയിൽ ആറന്മുളയിൽ ആരുടെ മുഖം തെളിയുന്നു? രാഷ്ട്രീയ കണ്ണാടി. Number 1 election channel 24.